السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صلی علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطك المستقیم وعلى آله حق قدره ومقداره العظیم. انشاءاللہ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അല്ലാഹുവിന്റെ അസ്മാഉകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മും അതുപോലെ ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞതും പ്രത്യേകിച്ച് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യത്തിനനുസരിച്ച് പണമില്ലായ്മ, അതുപോലെ നമ്മുടെ ആവശ്യത്തിനൊത്ത് സമ്പത്തില്ലായ്മ, ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കറൻ്റലി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായ വളരെ പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുകയും ഇൻഷാല്ലാ ഇതൊരു നന്മയാണ്, ഇത് ഷെയർ ചെയ്താൽ എനിക്കതിലൂടെ ഒരു പ്രതിഫലം ലഭിക്കും എന്ന കാര്യം ഇൻഷാല്ല മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു നന്മ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് യാ മലിക്കു യാ അല്ലാഹ് എന്ന് പറയുന്ന നാമം. യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നാമമാണ്. പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്നയൊക്കെ പതിവാക്കുന്നവർക്കൊക്കെ സുപരിചിതമായ നാമമാണ്. ഈ നാമത്തിന് ഒരുപാട് പവിത്രതകൾ മഹത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹൃദയം നന്നാകാൻ വേണ്ടി, നമ്മുടെ ഹൃദയം പ്രകാശിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നൂറാനീയത്തിനാൽ പ്രകാശിക്കാനൊക്കെ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധമായ നാമം. അതുപോലെ രണ്ടാമത്തെ മഹത്വമാണ് നമുക്ക് അധികാരങ്ങൾ ലഭിക്കാൻ, അതേത് തരത്തിലാകട്ടെ ഏത് മേഖലകളിലാകട്ടെ അധികാരങ്ങൾ ലഭിക്കാനൊക്കെ നമ്മെ സഹായിക്കുന്ന നാമം. അതുപോലെ മൂന്നാമത്തതാണ് സമ്പത്ത് ലഭിക്കാൻ. സമ്പത്തില്ലാതെ ഈ ലോകത്ത് ഈ ദുനിയാവിൽ ജീവിക്കുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അഥവാ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ പണമില്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ സമ്പന്നനാകുക അല്ലെങ്കിൽ പണക്കാരനാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും വലിയ കോടീശ്വരനാകുക എന്നതല്ല. നമ്മുടെ ആവശ്യങ്ങൾക്കൊത്ത പണം, അത് നമ്മൾ ഇത്തരത്തിലുള്ള അസ്മാകൾ ഉപയോഗിച്ച് നമ്മൾ നല്ല വിശ്വാസമർപ്പിച്ച് ചൊല്ലുക, അതിലൂടെ അള്ളാഹു അതിനുള്ള മാർഗങ്ങൾ തുറന്നു തരും, ഉറപ്പാണ്. അതാണ് പണക്കാരനാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലരും മുമ്പ് ചെയ്ത പല വീഡിയോകളിലൂടെയും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് പണക്കാരനാകുന്നത്? അത് ഒരു മുഅ്മിനിൻ്റെ ആവശ്യമല്ലല്ലോ, അല്ലെങ്കിൽ ഒരു മുഅ്മിനിന് വേണ്ടൊരു കാര്യമല്ലല്ലോ എന്ന് പല രീതിയിൽ പണക്കാരനാകുന്നതിനെതിരെ സംസാരിച്ച് പലരും കമൻ്റ് ചെയ്തിരുന്നു. ഒരു പക്ഷേ ഞാൻ ആ പറഞ്ഞതിൽ ആ അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അഥവാ നമ്മുടെ ആവശ്യങ്ങൾക്കൊത്ത പണം, അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു തരിക, അത്രയേ ഉള്ളൂ. പറഞ്ഞു വന്നത് ഈ പരിശുദ്ധമായ നാമം നമ്മൾ മുറുകെ പിടിച്ചാൽ ഇൻഷാല്ലാ നമ്മൾ സമ്പത്ത് നമുക്ക് ആവശ്യമുള്ളതുപോലെ അള്ളാഹു പല രീതിയിൽ നമുക്ക് എത്തിച്ചേരും ഇൻഷാല്ലാ. പക്ഷേ നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യണം, അതിലാണ് ഫലമുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മഹത്വമാണ് ഒരു വ്യക്തി എല്ലാ ഉച്ച സമയത്തും ഈ പരിശുദ്ധമായ നാമം 100 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയുടെ ഹൃദയ മാലിന്യം നീക്കിക്കൊടുത്ത് അവൻ്റെ ഹൃദയം നൂറാനീയത്തിനാൽ, അള്ളാഹുവിൻ്റെ നൂറാനീയത്താൽ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയാകണം. മാലിന്യങ്ങളിൽ നിന്ന്, നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ കറകളിൽ നിന്ന് ഹൃദയം ശുദ്ധിയാക്കണം. എന്തായാലും ഇൻഷാ അല്ലാ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ പരിശുദ്ധമായ നാമം നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും കഴിയുന്ന പോലെയൊക്കെ ഈ പരിശുദ്ധമായ നാമം നമ്മൾ പതിവാക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങൾ ചൊല്ലുക ഇൻഷാ അല്ലാ. അതുപോലെ മറ്റൊരു മഹത്വമുണ്ട്, ഒരു വ്യക്തി സുബഹയ്ക്ക് ശേഷം 121 തവണ ഈ പരിശുദ്ധമായ നാമം യാ മലിക്കു യാ മലിക്കു യാ മലിക്കു, അല്ലെങ്കിൽ യാ മലിക്കു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് എന്ന് 121 തവണ സുബഹയ്ക്ക് ശേഷം ഒരു വ്യക്തി ചൊല്ലിയാൽ ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഐശ്വര്യവാനാക്കുന്നതാണ് ഇൻഷാ അല്ലാ. അല്ലാഹു അവനെ ഗനിയാക്കുന്നതാണ് ഇൻഷാ അല്ലാ. അല്ലാഹു അവന് വേണ്ട ആവശ്യങ്ങൾ അവന് വേണ്ട സമയത്ത് ഇൻഷാ അല്ലാ പല രീതിയിൽ അള്ളാഹുവിനെ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഈ നാമം മുറുകെ പിടിക്കുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതി ഈ നാമം നമ്മൾ ചൊല്ലുക, അള്ളാഹുവിൽ നമ്മുടെ വിശ്വാസമർപ്പിച്ച് ഈ ഇസ്മിൽ നമ്മൾ വിശ്വാസമർപ്പിച്ചിട്ട് നമ്മളിത് മുറുകെ പിടിക്കുക. ഒരുപാട് ഉപകാരങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, ഉറപ്പ് ഇൻഷാ അല്ലാ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്ത അത്ഭുതകരമായ അസ്മാവുകളുടെയും അധികാറുകളുടെയും അദ്ഇയത്തുകളുടെയും മഹത്വങ്ങളും ഫലങ്ങളും ഫലായലുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോകളിൽ കണ്ടുമുട്ടാം. ഇല ലിഖ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.